ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പൗരാണികതയാണല്ലോ സംസ്കാരത്തിന്റെ ക്ഷേത്രങ്ങള്. കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുവാന്താംകുന്ന് ഭഗവതി ക്ഷേത്രം. ചരിത്ര പ്രാധാന്യം കൂടി ഈ ക്ഷേത്രത്തിനുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്തെ മുഴുവൻ ആൾക്കാരുടെയും ഭക്തി ഈ ക്ഷേത്രത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. പരദേവതയാണത്. വള്ളുവനാട്ടിയര വല്ലഭ വലിയ രാജാവിൻ്റെ പരദേവതയാണ് തിരുവാന്താംകുന്നിലമ്മ. തിരുവാന്താംകുന്ന് എന്ന് പറയുമ്പോൾ തന്നെ അതിന് അർത്ഥം അറിയാലോ, കുന്നിൻ പുറത്താണ് അമ്മ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പേര് അങ്ങനെ വന്നത്. വള്ളുവനാട്ടുകാര വല്ലഭ വലിയ രാജാവ് സാമൂതിരിയുമായിട്ടുള്ള ആ യുദ്ധത്തിൽ തോറ്റപ്പോൾ ഇവിടുത്തെ വിഗ്രഹവും കയ്യിൽ പിടിച്ച് ഓടിപ്പോയി എന്നാണ്. തിരുവനന്തപുരത്തേക്കാണ് എത്തിയത്. അവിടെ കൊട്ടാരത്തിലെ ആ വിഗ്രഹം വെച്ച് നിത്യവും പൂജ വിളിച്ചിരുന്നു. ഇന്നും ആ വിഗ്രഹം തിരുവനന്തപുരം കൊട്ടാരത്തിൽ, രാജകൊട്ടാരത്തിൽ കാണാൻ കഴിയും. അവർക്ക് എല്ലാം ഗംഭീരമായിട്ട് ഈ തറ ചാവേർത്തറ എന്ന് പറയും. മാമാങ്കവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തറയാണ്. ഇവിടുന്ന് ശബ്ദം ചെയ്തിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. തിരുനാവായ മണൽപ്പുറത്ത് വെച്ചാണ് മാമാങ്ക മഹോത്സവം നടന്നിരുന്നത്. അത് സാമൂതിരി രാജാവ് വള്ളുവനാട് പിടിച്ചടക്കിയതിന് ശേഷം ഈ അധികാരം മുഴുവൻ സാമൂതിരിക്ക് കിട്ടി. അത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ 11 മാമാങ്കം വള്ളുവനാട്ടുകാര രാജാവ് നടത്തി. പക്ഷേ എല്ലാത്തിലും അതെ തിരുനാവായി പോയി. ചെറുപ്പക്കാരായ പോരാളികളെ സാമൂതിരി രാജാവിൻ്റെ പടയാളികളുമായിട്ട് യുദ്ധം ചെയ്ത് മരണമടിയായത്. ചാവാൻ വേണ്ടി പോകുന്നവരായിരുന്നു അവർ. അതുകൊണ്ടാണ് ചാവേർ എന്ന് പറഞ്ഞത്. ഇവിടെ ഗംഭീരമായിട്ട് ആഘോഷം നടക്കും. ഭക്തന്മാർക്ക് വന്ന് ഇരിക്കാനും കണലത്ത് വന്ന് സന്തോഷിക്കാനുള്ള അവസരങ്ങളാണ്. അറിയാൻ ഏറ്റവും അധികം വിശേഷപ്പെട്ടതാണ്. അത് കല്ലുവാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്കരെ നിന്ന് അക്കരയ്ക്ക് കടക്കാൻ വേണ്ടിയിട്ട് വലിയ കരിങ്കല്ലിന്റെ പാത്തികളല്ല, വലിയ കരിങ്കല്ല്, നീളത്തിലുള്ള കരിങ്കല്ലുകൾ, 2-3 കരിങ്കല്ലുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയ പാലാണ് അത്. അതിനെ പറ്റിട്ട് വേറെ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞോ? അച്ഛനോട് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞു അല്ലേ. അത് വളരെ കാലം, നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പറയാം, അത്ര കാലം മുൻപ് ഉണ്ടാക്കിയ പാലാണ് അത്. അവിടെ മരപ്പാലാണ് ഉണ്ടായിരുന്നത് ഇക്കരേന്ന് അക്കരയ്ക്ക് കടക്കാന്.
താഴെ പാറയാണ്, വെള്ളം ഒഴുകുന്നത് പാറയുടെ മുകളിൽ കൂടിയാണ്. ഈ ഒരു ഈ മരപ്പാലം പൊട്ടി ചാടാറായിരിക്കുന്നു. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ദിവസവും പറയും, ഈ എന്താണ് ആ പാലം പൊട്ടിച്ച ആൾക്കാരായിരിക്കും ചാടുക എന്ന് പറയും. അപ്പൊ അതിന്റെ അങ്ങനെ പറയുന്നതിന്റെ ഇടയില് ഒരു ദിവസം രാവിലെ അപ്പൊ ആൾക്കാർ കുളിക്കാൻ വന്നപ്പോ അപ്പുറത്തെ പാറക്കടവെന്ന് തന്നെ വേറെ തന്നെ പാറക്കടവ് എന്നാണ്. അപ്പൊ കുളിക്കാൻ വന്നപ്പോ ആൾക്കാര് നോക്കിയപ്പോ ഈ പഴയ പാലം കാണാനില്ല, അതിന് പകരം കരിങ്കല്ലിന്റെ പുതിയ പാലം ഇട്ടുണ്ട്. പുതിയ പാലം എന്ന് പറഞ്ഞാൽ ആക്കരെ നിക്കരക്ക് എത്ര വണ്ണാന്ന് പറയാൻ പറ്റില്ല, ഒരു ആന പിടിച്ചിട്ട് കൊണ്ട് കേറ്റിട്ട എടുക്കില്ല, അത്രയും വലിയ കരിങ്കല്ലിന്റെ പാളികള്. പണി ചെയ്തത് ആരാന്ന് പറഞ്ഞ ആർക്കും അറിയില്ല, ഒറ്റ രാത്രി കൊണ്ട് ചെയ്തതാണ്. അത് ദേവിയുടെ ഭൂതങ്ങൾ ചെയ്തതാണെന്നാണ് പറയുന്നത്. ദേവിയുടെ ഭൂതങ്ങൾ അല്ലാതെ അന്നത്തെ എഞ്ചിനീയറിംഗും ഇന്നത്തെ ഈ എഞ്ചിനീയറിംഗും ഒന്നും അന്നില്ലല്ലോ, അല്ല ടെക്നോളജി ഇല്ല, ഒന്നുമില്ല. ഈ പാറയിൽ ഞാൻ അടിയിൽ പുഴിച്ച പോലെ ചെറിയൊരു കുഴി പോലെ നമുക്ക് നോക്കിയാൽ കാണാത്രേ ഉള്ളൂ ആ വെള്ളം വറ്റുന്ന സമയത്ത്. അന്നേരം ഇത് രാത്രി അങ്ങനെ കരിങ്കല്ലിന്റെ തൂണ് തന്നെ അതിൽ കുഴിച്ചിട്ടിട്ട് രണ്ട് തൂണ് അപ്പുറം അപ്പുറത്തും രണ്ട് തൂണ് അങ്ങനെ കുഴിച്ചിട്ടിട്ട് അതിന്റെ മീതെ മൂന്ന് കല്ല വെച്ചിട്ടുണ്ട്. അത് ആ പാലത്തിന്റെ അവിടുന്ന് ഇത്രത്തോളം അക്കരെ നിക്കരക്ക് വരുന്ന അത്ര നീളത്തില് അത്ര വീതിയുള്ള കല്ലാണ് ഒന്ന് 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 വീതി അത്രയുണ്ട്. പക്ഷെ രണ്ടു മൂന്നാൾക്ക് നമുക്ക് നടന്നു പോവാം സുഖമായിട്ട്. അങ്ങനെ ഒരു പാലുണ്ട്. അത് എങ്ങനെയാണുള്ള ഒരു എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിന് ഇന്നു വരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്? ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, വിശ്വസിക്കാൻ പറ്റില്ല. അതന്നെ അത് നിത്യവും എല്ലാ ചൊവ്വാ വെള്ളി ഞായറും മംഗല്യപൂജ ഉണ്ട്. ചൊവ്വാ വെള്ളി ഞായർ പണ്ട് മംഗല്യപൂജ, മംഗല്യപൂജയാണ് തിരുമാന്താംകുന്നിന്റെ എന്താ പിന്നെ പറയാ അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തർ അറിയുന്ന അല്ലെങ്കിൽ ലോകം അറിയുന്നത് തിരുമാന്താംകുന്നിന്റെ മംഗല്യപൂജയുടെ കൂടെയാണ്. കാരണം ഇവിടുത്തെ ഏറ്റവും വിശേഷ വഴിപാടും ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന വഴിപാടും മംഗല്യപൂജയാണ്. പണ്ടൊക്കെ ഈ മംഗല്യപൂജ എന്ന് പറഞ്ഞാൽ പണ്ട് തുലാമാസത്തിലെ മുപ്പട്ട വെള്ളി, അതായത് തുലാമാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച മാത്രമേ ഉണ്ടായിരുന്നു മംഗല്യപൂജ. പിന്നെ അത് ഈ ഭക്തരുടെ ബാഹുല്യം കാരണം അത് ചൊവ്വാ വെള്ളി ഞായറാക്കി മാറ്റിയാണ് ചെയ്യുന്നത്. കാരണം അത്രയധികം ഉണ്ട്. ഇപ്പം തന്നെ ഒരു ദിവസം 300 പൂജ വരും, ഏതാണ്ട് 300 അടുത്തൊക്കെ ചില ദിവസം വരും, 300 പൂജകൾ ഓരോ ആൾക്കാർ വരും. ഇപ്പം ഈ ഞായറാഴ്ച ഒക്കെ 300 പൂജകളുണ്ട് ഇവിടെ. ഒക്കെ ഔട്ട് ഓഫ് കേരളക്കാണ് കൂടുതൽ വരിക, ബാംഗ്ലൂര് പിന്നെ കേരളത്തിലെ തിരുവനന്തപുരം എന്നൊക്കെ എത്രയോ പേരാണ് വരാറിയോ. കർണാടക എന്നൊക്കെ വരുന്നുണ്ട്. കർണാടക മാത്രമല്ല ഒരുവിധം എല്ലാ സ്റ്റേറ്റിൽ നിന്നും വരുന്നു. അതായത് 3 പൂജ കഴിയുമ്പോഴേക്കും വിവാഹം നടക്കും എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ കുറെ പേർക്കൊക്കെ നല്ല അനുഭവം ഉണ്ടായതുകൊണ്ട് അത് എല്ലാവരും അതെ പലർക്കും നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചിലവരൊക്കെ വിചാരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു, മംഗല്യപൂജ കഴിക്കാന്ന് വിചാരിക്കുമ്പോൾ തന്നെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അതിൻ്റെ വെച്ചത്.